മലപ്പുറം കോട്ടക്കലിൽ 17-കാരി രഹസ്യമായി പ്രസവിച്ചു വീട്ടുകാരിൽ നിന്ന് ഗർഭം ഒളിച്ചു വെച്ച പെൺകുട്ടി പ്രസവിച്ചതും പൊക്കിൽ കുടി മുറിച്ചതും യൂട്യൂബ് നോക്കിയാണ് മുറിക്കുള്ളിൽ കുഞ്ഞു കരഞ്ഞപ്പോൾ മാത്രമാണ് വീട്ടുകാർ വിവരം അറിഞ്ഞത് പെൺകുട്ടിയെ ഗർഭിണിയാക്കി 21-കാരനെ പോക്സോ നിയമപ്രകാരം പോലീസ് അറസ്റ്റ് ചെയ്തു കുട്ടി ഇപ്പോഴും ആ മാനസിക നില തരണം ചെയ്തിട്ടില്ല നമ്മൾ കഴിഞ്ഞ ദിവസമാണ് കൗൺസിലിംഗ് കുട്ടിക്ക് നൽകിയിട്ടുള്ളത് കുട്ടി ഡെലിവറി ആയ കുട്ടിയും ചെറിയ കുട്ടിയും ഇപ്പോ അപകട നില തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസിൽ നിന്നും നമ്മുടെ ടീം അംഗങ്ങളും അതേപോലെ തന്നെ കൗൺസിലറും കുട്ടിയെ അൺവെഡഡ് മദറിനെ സന്ദർശിക്കുകയുണ്ടായി അവർ ട്രീറ്റ്മെന്റിന്റെ കാര്യമാണ് നടക്കുന്നത് വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് സിബി അനുമോദ് ചേർന്നു അനുമോദ് നടന്ന അതീവ ഗൗരവകരമായിട്ടുള്ള ഒരു സംഭവം കേസിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ് കാര്യം അപർണ ആരെയും ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് മലപ്പുറം കോട്ടക്കലിൽ നടന്നത് ഈ മാസം 20-ാം തീയതിയാണ് പെൺകുട്ടി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയത് ഈ കുഞ്ഞിന്റെ നവജാത ശിശുവിന്റെ കരച്ചിൽ കേട്ടാണ് വീട്ടുകാർ പോലും ഈ പ്രസവത്തിന്റെ പ്രസവം നടന്ന കാര്യം അറിയുന്നത് കഴിഞ്ഞ 9 മാസമായി ഈ പെൺകുട്ടി ഗർഭം വീട്ടുകാരിൽ നിന്നും ഒളിപ്പിച്ച് വെച്ചിരുന്നു വീട്ടുകാർ അറിഞ്ഞിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുട്ടി +2 വിദ്യാർത്ഥിനിയാണ് ഈ സംഭവം നടന്ന മുതൽ ഗർഭിണിയായത് മുതൽ കുട്ടി അധികം റൂമിന് പുറത്തിറങ്ങിയിരുന്നില്ല സദാസമയം റൂമിനുള്ളിൽ തന്നെയായിരുന്നു ഓൺലൈൻ ക്ലാസ് ഉണ്ട് പഠിക്കാനുണ്ട് എന്നെല്ലാം പറഞ്ഞ് വീട്ടുകാരിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു ഭക്ഷണം പോലും റൂമിലിരുന്നാണ് കഴിച്ചിരുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇടയ്ക്കോ തവണ ആശുപത്രിയിൽ പോയെങ്കിലും ആശുപത്രിയിൽ നിന്നും ഈ ഗർഭം കണ്ടെത്താൻ കഴിഞ്ഞില്ല അക്കാര്യത്തിൽ CWC ചില സംശയങ്ങളുണ്ട് ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നീക്കുപോക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ആശുപത്രിയുടെ നടപടിയെക്കുറിച്ച് CWC സംശയമുണ്ട് പക്ഷേ ഇത്തരത്തിൽ ആരും അറിയാതെ ഈ കുട്ടി ഗർഭം ധരിക്കുകയും തുടർന്ന് പ്രസവിക്കുകയും ചെയ്തു കുട്ടിയുടെ അച്ഛൻ ഒരു സുരക്ഷാ ജോലിക്കാരനാണ് രാത്രിയാണ് മിക്ക ദിവസങ്ങളിലും ഡ്യൂട്ടി ഉണ്ടാവുക അമ്മയ്ക്കാണെങ്കിൽ കാഴ്ചയുടെ ചില പ്രശ്നങ്ങളുണ്ട് ശസ്ത്രക്രിയ എല്ലാം കഴിഞ്ഞ് കിടക്കുകയാണ് വീട്ടിൽ മറ്റാരുമില്ല സഹോദരിയും വിവാഹിതയായിട്ട് മറ്റൊരിടത്താണ് സഹോദരൻ മറ്റൊരിടത്ത് പഠിക്കുകയാണ് ഈ കുട്ടി മാത്രമാണ് വീട്ടിലുള്ളത് ഇത്തരത്തിൽ വീട്ടുകാരിൽ നിന്നെല്ലാം ഈ കഴിഞ്ഞ മാസങ്ങളത്രയും ഈ സംഭവങ്ങളെല്ലാം കുട്ടി മറച്ചു വയ്ക്കുകയും തുടർന്ന് പ്രസവിക്കുകയും പ്രസവിച്ചതിന് ശേഷം പൊക്കൾക്കുടി മുറിക്കുന്നതൊക്കെ യൂട്യൂബ് നോക്കി സ്വയം ചെയ്യുകയും ചെയ്തു എന്നതാണ് ഞെട്ടിപ്പിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം സംഭവം അറിഞ്ഞതിനെ തുടർന്ന് ഉദ്യോഗസ്ഥരും മറ്റും ഇടപെടുകയും ഈ കുട്ടിയെ പീഡിപ്പിച്ച അയൽവാസിയായ 21-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഇയാൾക്കെതിരെ പോക്സോ വകുപ്പുകൾ പ്രകാരം കേസെടുക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കുട്ടിയെ മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് ഈ പെൺകുട്ടിയെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് പെൺകുട്ടിയുടെയും ആൺകുഞ്ഞിന്റെയും പ്രസവിച്ച കുഞ്ഞിന്റെയും നില തൃപ്തികരമാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് അപർണ അതായത് ഈ പെൺകുട്ടിയും ആ പെൺകുട്ടി പ്രസവിച്ച കുട്ടിയും സുരക്ഷിതരായി തന്നെ ഇരിക്കുന്നു അത് അപകട നില തരണം ചെയ്തു എന്ന് കൂടിയാണോ മനസ്സിലാക്കാൻ കഴിയേണ്ടത് സ്വാഭാവികമായിട്ടും വളരെ ഗൗരവമായ ഒരു വിഷയം അതാണ് അതിൻ്റെ ആദ്യത്തെ വിഷയം തന്നെ ആ ഒരു അപകടത്തിലേക്ക് പോകാതെ കാര്യങ്ങൾ ജീവന് അപകടം ഉണ്ടാവാതെ കഴിഞ്ഞു അങ്ങനെ ഒരു ഉറപ്പ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ട് എപ്പോഴത്തേക്ക് ഡിസ്ചാർജ് ആവുമെന്നാണ് എന്താണെങ്കിലും കുറച്ച് സമയമെടുക്കും കാരണം പ്രീമെച്ചേർഡ് പ്രഗ്നൻസിയാണ് കുട്ടിയുടെ 17 വയസ്സ് മാത്രമാണ് ആയിട്ടുള്ളത് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ഉണ്ടായിരിക്കും മാത്രമല്ല ഈ പെൺകുട്ടി ഈ ഒരു സമയത്ത് ഒരിക്കൽ പോലും ആശുപത്രിയിൽ പോവുകയോ വൈദ്യപരിശോധന നടത്തുകയോ അത്തരത്തിലുള്ള സാധാരണഗതിയിൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല അപ്പോൾ വിശദമായിട്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ പരിശോധനയും മറ്റു നടപടികളും വേണ്ടിവരും അതുപോലെ തന്നെ കുട്ടിയുടെ പ്രസവം അത് യൂട്യൂബ് നോക്കി സ്വയം ഇതെല്ലാം ചെയ്യുമ്പോൾ തന്നെ അതിൽ അശാസ്ത്രീയത ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അസ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ ഏറെ കുറച്ച് ദിവസം കൂടി ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ആശുപത്രിയിൽ നിരീക്ഷണം തുടരേണ്ടി വരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ നിലവിൽ ജീവന ആശങ്കയുണ്ടാക്കുന്ന തരത്തിലേക്ക് ഈ കാര്യങ്ങളൊന്നും പോയിട്ടില്ല എന്നതാണ് നമുക്ക് ആശുപത്രി വൃത്തങ്ങളിൽ റൈറ്റ് ഏതായാലും അനുമോദം പോക്സോ നിയമപ്രകാരം കേസെടുത്തിരിക്കുന്നു അതിന്റെ വിശദാംശങ്ങളിൽ കൂടി വരാം ഇപ്പോൾ നിയമവിദഗ്ധ അഭിഭാഷക അടുക്കരാശ ഉണ്ണിത്താൻ നമുക്കൊപ്പം ചേരുന്നു അടുക്കരാശ ഉണ്ണിത്താൻ പോക്സോ നിയമപ്രകാരം ആണ് കേസ് എടുത്തിരിക്കുന്നത് ഇതിനകത്ത് വളരെ വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു അത്തരം വാർത്തകൾ വീണ്ടും വീണ്ടും കൊടുക്കാൻ മാധ്യമങ്ങൾ പോലും നിർബന്ധിതരാകുന്ന രീതിയിലാണ് ഇത്തരം വാർത്തകൾ വരുന്നത് എന്നുള്ളതാണ് എങ്ങനെയാണ് ഇപ്പൊ ഈ ഈ സംഭവത്തെ എങ്ങനെ കാണുന്നു നമ്മൾ വിവര സാങ്കേതിക വിദ്യയുടെ എല്ലാവിധ സാധ്യതകളും ഉപയോഗിക്കുന്ന ഒരു തലമുറയാണ് നമ്മളുടെ മക്കൾ അവരെ അത് എങ്ങനെ മെച്യൂറായിട്ട് കൈകാര്യം ചെയ്യണമെന്ന് മാത്രം നമ്മൾ പറയുന്നില്ല അവരെ വാശികൾ അവരുടെ ആവശ്യങ്ങൾ അത് ഏത് വിധേനയും സാധിച്ചു കൊടുക്കുന്നു എന്നല്ലാതെ നമ്മളത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പറയുന്നില്ല പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാല്
ഒരു കുട്ടി പ്രായപൂർത്തിയാകിയാൽ മാത്രമല്ല ആ കുട്ടിയിൽ സെക്ഷുവാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോ അതിന്റെ കാര്യങ്ങളും ആ കുട്ടിയെ പറഞ്ഞു പഠിപ്പിക്കേണ്ടതുണ്ട്. എന്താണ് ലൈംഗികത എന്നുള്ള കാര്യങ്ങൾ അത് നമ്മൾ അവരെ മാറിക്കാണും. പക്ഷെ അവർക്ക് അതും പ്രാപ്യമാണ്, കാരണം അവരുടെ കയ്യിൽ മൊബൈൽ ഉണ്ട്. പിന്നെ മാത്രമല്ല നമ്മുടെ ജീവിത രീതിയിൽ വന്നിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ കാരണം കൊണ്ട് ഹോർമോണൽ ചേഞ്ചസ് നേരത്തെ തന്നെ സംഭവിക്കുന്നുണ്ട്. 10 വയസ്സും 9 വയസ്സുമുള്ള കുട്ടികൾ ഇപ്പോ നേരത്തെ തന്നെ പ്രായപൂർത്തിയായി മാറുന്നുണ്ട്. അപ്പൊ അത്രയും ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലും അതുകൊണ്ട് തന്നെ ശരീരത്തെ കുറിച്ചും ലൈംഗികതയെ കുറിച്ചും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ അതിന് ഒരു ശാസ്ത്രീയമായി തന്നെ അത് സമീപിക്കാൻ അവർക്കത് പറയാൻ സാധിക്കുള്ളൂ. മാത്രമല്ല പാരന്റ്സും മക്കളും തമ്മിലുള്ള ഈ ഗ്യാപ്പ്, നമ്മൾ കുട്ടികൾക്ക് വീട് പറയുന്ന സമയത്ത് എല്ലാവർക്കും ഓരോ മുറിയങ്ങ് വെച്ച് കൊടുക്കുകയാണ്, ഒരുപാട് അകന്നു പോവാണ് അവരിൽ നിന്നൊക്കെ. അപ്പൊ അതും വലിയ വിഷയമാണ്. എനിക്കൊരു പ്രണയമുണ്ടാവുന്നത് തെറ്റല്ല, അത് ഏത് വയസ്സിലാണെങ്കിലും ഒരു പ്രണയം ഉണ്ടാകാം. പക്ഷെ ആ പ്രണയം 15 വയസ്സിലും 16 വയസ്സിലൊക്കെ പ്രണയം ഉണ്ടാകാം, അത് നമ്മുടെ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നതാണ്. പക്ഷെ ആ പ്രണയം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഒരു കുട്ടിക്ക് അറിയില്ല. അവർക്ക് പറയാൻ പേടിയാണ്, അത് നമ്മൾ കൈകാര്യം ചെയ്യാൻ അവർ പഠിപ്പിച്ചിട്ടില്ല, അവരുമായിട്ട് തുറന്ന് സംസാരിക്കുന്നില്ല. അത് നേരെ ശാരീരികമായിട്ടുള്ള ബന്ധങ്ങളിലേക്ക് മാറുകയും അവിടെ നിന്ന് ഇങ്ങനെ ഗർഭിണിയാവുകയും അവസാനം ചിലപ്പോൾ ഈ കുട്ടി പ്രസവിച്ചിട്ട് ആ കുഞ്ഞിനെ കൊല്ലാം, വലുതും കാണിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അവരുടെ ഒരു ആ സമയത്തെ ഭയം കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥ കൊണ്ട് എന്തൊക്കെ അവർക്ക് ചെയ്യാൻ തോന്നാം. നോക്കൂ, ഈ സംഭവത്തിൽ കുഞ്ഞ് പ്രസവിച്ചു എന്നല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും ചെയ്തില്ല എന്നുള്ളത് വളരെ സമാധാനകരമായ കാര്യം. വളരെ ഒരു കാര്യം കൂടെ, അതായത് ഇന്നലെ കൊണ്ടോട്ടിയിൽ ഒരു പീഡന കേസ് വരുമ്പോൾ അതിൽ പ്രതി 15 വയസ്സുകാരൻ, ഇപ്പോൾ പ്രതി 21 വയസ്സുകാരൻ. അതായത് ഈ പുറത്തു വരുന്ന വാർത്തകളിലൊക്കെ ക്രിമിനലുകളുടെ പ്രായം കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരവസ്ഥ, ഒരു പോസ്റ്റ് പാൻഡമിക് സൊസൈറ്റി എന്ന് പറയുന്നത് വല്ലാത്ത ടോളറൻസ് ലെവൽ കുറഞ്ഞ, അതല്ലെങ്കിൽ ഈ രീതിയിലുള്ള ക്രൈം റേറ്റ് കൂടി വരുന്നത് എന്ന രീതിയിൽ കാണേണ്ടി വരുമോ? അങ്ങനെ പറയല്ലേ, ഈ പാൻഡമിക് ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികളുടെ സ്വഭാവത്തിൽ ക്രൈം കയറി വരുന്ന പറയുന്നത്, നമ്മളുടെ കുട്ടികൾക്ക് അവരുടെ ശരീരത്തിലേക്ക് അവരുടെ മനസ്സിലേക്ക് കയറി വരുന്ന എനർജി, അവർ വളരുന്ന പ്രായത്തിലുള്ളവരുടെ എനർജിയെ റിലീസ് ചെയ്യാനുള്ള എന്ത് സംവിധാനമാണ് നമ്മൾ നമ്മുടെ കരിക്കുലത്തിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു കൊടുക്കുന്നത്? എത്ര കുട്ടികൾ കളിക്കുന്നുണ്ട്, എത്ര കുട്ടികൾ ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസ് ഇൻവോൾവ് ആവുന്നുണ്ട്, അവരിലുണ്ടായിരിക്കുന്ന ആ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള എനർജിയെ റിലീസ് ചെയ്യാനും ചാനലൈസ് ചെയ്യാനും നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കുന്നു? അവരുടെ സെക്ഷൽ എനർജി അടക്കമുള്ള എനർജി അവരിലുണ്ട്, അത് നമ്മൾ ഡിനൈ ചെയ്തിട്ട് കാര്യമില്ല. ഇനി ഒരാൾ മാസ്റ്റർബേറ്റ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ അത് വലിയ ക്രൈമായിട്ട് കണ്ട് അതിനെ കുറ്റപ്പെടുത്തുക ചെയ്യുന്നത്, മാസ്റ്റർബേഷൻ സ്വാഭാവികമാണെന്ന് പോലും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല. പിന്നെ ഒരു സ്ത്രീ ശരീരത്തെ കാണുന്ന വഴിക്ക് നമ്മളിങ്ങനെ ആർത്തി പിടിച്ച് ആക്രമിച്ച് ഒരു മൃഗം മറ്റൊരു മൃഗത്തെ ആക്രമിക്കുന്ന പോലെ ചെയ്യേണ്ട കാര്യമല്ല സെക്സ് എന്നും അവരെ നമ്മൾ പഠിപ്പിക്കുന്നില്ല. നമ്മൾ കാണുന്ന ടി വിയിലാണെങ്കിലും മറ്റു കാര്യങ്ങളിലൊക്കെ സിനിമകളിലും എല്ലാ കാര്യങ്ങളിലും കാണുന്നത് സ്ത്രീയെ ആക്രമിച്ചും ക്രിയപ്പെടുത്തിയും വാക്കുകൾ കൊണ്ടും നോട്ടം കൊണ്ടും കടന്നാക്രമിച്ചും ഒക്കെ ഉള്ള ഒരു തരം ആൺകോയ്മ സ്ഥാപിക്കലും അതാണ് ഷോവനിസ്, അതാണ് മാച്ചോ മാച്ചോ ആണുങ്ങൾ എന്ന് നമ്മൾ പഠിപ്പിക്കുകയാണ്. അപ്പോ ഈ കുട്ടികളിലേക്ക് ഇത്തരം രീതിയിലുള്ള ക്രിമിനാലിറ്റിയെ ഇൻവൈബ് ചെയ്ത് കൊടുക്കുന്നത് നമ്മളുടെ സമൂഹമാണ്. ഈ സമൂഹത്തിൽ ഈ ചെറിയ കുട്ടികൾ മാത്രം 15, 16, 17, 18, 21 വയസ്സുള്ള കുട്ടികൾ കുറ്റക്കാരും, എന്നാൽ 40, 30, 50, 60 വയസ്സുള്ള നമ്മൾ, ഈ സമൂഹത്തിലെ എല്ലാ അധികാര സ്ഥാപനങ്ങൾ കൈകാര്യം ചെയ്യുന്ന നമ്മൾ ഒരു കുറ്റം ചെയ്യാത്ത മനുഷ്യർ. അതെ അതെ, ആ പോയിന്റ് വളരെ വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് തന്നെ. അടുക്കര ആശയം തന്നെ ഒരു കാര്യം കൂടെ, നിയമപരമായിട്ട് 21 വയസ്സുള്ള ഒരു ആൺകുട്ടി 17 വയസ്സുള്ള ഒരു ഇത് നടന്നിരിക്കുന്നത് പീഡനം തന്നെയാണ് നിയമപരം. അപ്പൊ സ്വാഭാവികമായിട്ടും ഏത് രീതിയിലുള്ള ഒരു നിയമ നടപടി ആയിരിക്കും ഉണ്ടാകുക? ഫോക്സോ ആക്ട് അനുസരിച്ചിട്ട് കൃത്യമായി തന്നെ ഒരു റേപ്പ് ഒഫൻസിനുള്ള എല്ലാവിധ ശിക്ഷയും ആ കുട്ടിക്ക് കിട്ടും. ആൺകുട്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞത്, 21 വയസ്സുള്ള ആൺകുട്ടി കിട്ടും, ഇന്നലത്തെ ആൺകുട്ടിക്കും. അത് കറക്റ്റ് ഫോക്സോ കേസ് തന്നെയുള്ള കാര്യങ്ങളാണ് വരാൻ പോകുന്നത്. ഇന്നത്തെ കേസ് അങ്ങനെയല്ല, പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ഫോക്സോ കേസ് എന്താണ്, എന്തുകൊണ്ടാണ് ശരീരത്തിന്റെ സ്വയംനിർണയാവകാശം 18 വയസ്സുവരെ നമ്മൾ നൽകാത്തത്, അതിന് മെച്യൂർഡ് ആയിട്ടുള്ള സൊസൈറ്റി ആയിട്ടില്ല നമ്മുടെ സൊസൈറ്റി, ഇത്തരം കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നില്ല. നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഉള്ള കേസുകൾ പുറത്തു വരുന്ന സമയത്ത് ഇത് പാൻഡമിക് പോസ്റ്റ് പാൻഡമിക്കിന്റെ ഒരു പ്രതിഭാസമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇനിയും കാർബഡ്യത്തിൽ ഒളിച്ചിരിക്കാൻ നോക്കണേ. വളരെ തീർച്ചയായും അത് വ്യക്തം. അഡ്വക്കേറ്റ് ആശ ഉണ്ണി തന്നെ കൂടി ഞാൻ ഇപ്പോൾ ഡോക്ടർ അരുൺ ബി നായരിലേക്ക് കൂടി ചേരുന്നു. അഡ്വക്കേറ്റ് ഡോക്ടർ അരുൺ ബി നായർ, സ്ഥിരമായിട്ട് വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് ആ സമൂഹം നിന്ന് ഒരു പക്ഷേ ഇത്തരം ക്രൈം റേറ്റുകൾ കൂടി വരുന്നുണ്ടോ എന്നുള്ളൊരു ഒരു സംശയം തോന്നുന്ന രീതിയിലാണ്. അതുകൊണ്ടാണ് ഈ പോസ്റ്റ് പാൻഡമിക് ആയിട്ട് അങ്ങനെ ഒരു സൊസൈറ്റി ആ ഒരു സ്റ്റാറ്റസിലേക്ക് മാറുന്നുണ്ടോ എന്നുള്ളൊരു ആശങ്ക ഉന്നയിച്ചത്. അപ്പോൾ ശ്രീമതി ആശ ഉണ്ണിത്താൻ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ സമൂഹം മാറേണ്ട ഒരു സമയം കഴിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് കൂടിയാണ് ഈ രീതിയിലുള്ള സംഭവങ്ങൾ നിരന്തരം ആവർത്തിക്കപ്പെടുന്നത് എന്നാണ്. എങ്ങനെയാണ് പ്രതികരണം ഡോക്ടർ?
തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരു 3 പതിറ്റാണ്ടുകളായിട്ട് നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യാസങ്ങൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇട്ടു കെ ദാശ പറഞ്ഞതുപോലെ ആൺകോയ്മയുടെയും ആണാധികാരത്തിന്റെയും പൗരുഷത്തിന്റെയും ബിംബങ്ങളായിട്ട് ഘോഷിക്കപ്പെടുന്ന പല കാര്യങ്ങളും ഇതിൽ പ്രതിസ്ഥാനത്ത് വരുന്ന കാര്യങ്ങളാണ്. ലൈംഗിക ബോധവൽക്കരണത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും അഭാവം അടക്കമുള്ള കാര്യങ്ങൾ വളരെ പ്രസക്തമായ നിരീക്ഷണങ്ങൾ തന്നെയാണ്. പക്ഷേ കൂഞ്ഞന്മേൽ കുരു എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഈ ഒരു മഹാമാരിക്കാലത്ത് കുട്ടികൾ അല്ലെങ്കിൽ ചെറുപ്പക്കാർ വീട്ടിൽ അടച്ചിരിക്കേണ്ടി വന്നൊരു സാഹചര്യം ഒരു ഡിജിറ്റൽ അമിത ഉപയോഗത്തിന് കാരണമായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ലൈംഗികതയുടെ അതിപ്രസരമുള്ള സൈറ്റുകളുടെ ഉപയോഗം കൂടിയിട്ടുണ്ട്. അത് സെർച്ച് ചെയ്യുന്ന ആളുകളുടെ പ്രായം കുറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് കാണുന്ന കാര്യങ്ങൾ ഇപ്പൊ ജീവിതത്തിലെ ഏക വിനോദം എന്ന് പറയുന്നത് അത് മാത്രമായി മാറുന്ന ഒരു സാഹചര്യത്തിൽ നിരന്തരമായി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റ് സാമൂഹ്യ ബന്ധങ്ങളില്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാഴ്ചകൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അത് അനുകരിക്കാനും ദുർബലരായി മറ്റുള്ളവരുടെ പുറത്ത് പരീക്ഷിക്കാനുമുള്ളൊരു പ്രവണത വരാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇന്നലെ നടന്ന സംഭവം അതിന്റെ ഒരു ബഹുസ്ഫുരണമാണെന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് ഈ സംഭവിച്ച ഈ ഒരു കാര്യത്തിന് പുറകിലും അത് തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ വിദ്യാലയങ്ങളിലായാലും വീടുകളിലായാലും ലൈംഗികതയെക്കുറിച്ച് തുറന്ന ഒരു സംസാരം, ശാസ്ത്രീയമായ ബോധവൽക്കരണം, വിദ്യാഭ്യാസ പദ്ധതിയിൽ തന്നെ ഇത്തരത്തിലുള്ള സംഗതികൾ വരിക തുടങ്ങിയവയും പ്രധാനമാണ്. ഓക്കെ, വളരെ നന്ദി ഡോക്ടർ അരുൺ ബീനാർ. ഒപ്പം വനിതാ കമ്മീഷൻ അംഗം ശ്രീമതി ഷാഹിദ കമാൽ ഒപ്പിച്ചിരുന്നു. ശ്രീമതി ഷാഹിദ കമാൽ, വീണ്ടും ഒരു അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരു വാർത്ത കൂടിയാണ് വന്നിരിക്കുന്നത്. അതിനകത്തും ഇരയായിരിക്കുന്ന പെൺകുട്ടി 17 വയസ്സുള്ള ഒരു കുട്ടിയാണ്, പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടി. പോക്സോ കേസ് പ്രകാരം പ്രതിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. വനിതാ കമ്മീഷൻ എങ്ങനെയാണ് കാണുന്നത്, ഏത് രീതിയിലുള്ള നടപടികളിലേക്കാണ് കടക്കും? നമ്മൾ ഓരോ ദിവസവും നമ്മൾ സംഭവിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന സംഭവങ്ങളും വാർത്തകളുമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ പ്രൈം ടൈമിൽ ന്യൂസ് 18 ചർച്ച ചെയ്തത് തന്നെ 15 വയസ്സുകാരനായ ഒരു ആൺകുട്ടി 21 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയോട് കാണിച്ച അതിക്രമത്തെ കുറിച്ചാണ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തത്. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ആ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരും ഇനി അങ്ങനെയൊന്നും ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്തുകൊണ്ടാണ് ചർച്ച അവസാനിപ്പിച്ചത്. സൗഭാഗ്യവശാൽ ഇപ്പോൾ അടുത്തത് വീണ്ടും ഒരു 17 വയസ്സുകാരി വീട്ടിൽ പ്രസവിച്ചു. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കുട്ടികളൊക്കെ അവരുടെ ഒരു ടീനേജില് കഴിഞ്ഞ 1.5 വർഷക്കാലമായി വീടിനുള്ളിൽ അവര് തളയ്ക്കപ്പെടുകയും അതോടൊപ്പം തന്നെ അവർക്ക് മറ്റ് രീതിയിലുള്ള എന്താ പറയുക, അവർ പൊതുസമൂഹവുമായിട്ട് ഇടപെടുകയോ അല്ലെങ്കിൽ സ്കൂളിൽ പോവുകയോ മറ്റേതെങ്കിലും തരത്തിലുള്ള ആനന്ദം കണ്ടെത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്കൊന്നും അവർക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അതോടൊപ്പം തന്നെ ഓൺലൈൻ പഠനത്തിന് ആവശ്യമായി ഈ മൊബൈൽ ഫോൺ കൂടി അവർക്ക് ലഭിച്ചതോടുകൂടി അവർക്ക് അവരുടെ ഇഷ്ട വിനോദമായി ഇപ്പോൾ ഈ ലൈംഗികത, അതും ലൈംഗികത എന്ന് പറയുമ്പോൾ ലൈംഗിക വൈകൃതം കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. യഥാർത്ഥ ലൈംഗികത എന്താണെന്ന് പോലും ഈ കുട്ടികൾക്ക് അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അതുകൊണ്ടാണ് വനിതാ കമ്മീഷൻ ലൈംഗിക വിദ്യാഭ്യാസം അടിയന്തിരമായി, അത് അനിവാര്യമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അടിയന്തിരമായി നമ്മൾ പാഠ്യപദ്ധതിയിൽ ലൈംഗിക വിദ്യാഭ്യാസം ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞപ്പോൾ ഒരു പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള കമന്റുകൾ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും. ആ കമന്റുകളിൽ കമന്റ് ചെയ്തിരിക്കുന്ന പലരും മക്കളുള്ള അച്ഛന്മാരാണ് അല്ലെങ്കിൽ പിതാക്കന്മാരാണ് എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ അവസ്ഥ. പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ടോ എന്ന് വനിതാ കമ്മീഷനോട് ചോദിക്കുന്ന രീതിയിൽ അത്രയും വൈകൃത മനസ്സിന്റെ ഉടമകളായിട്ടുള്ള പിതാക്കന്മാരുള്ള ഒരു സമൂഹമാണ്. ഒന്ന് മറ്റൊരു കാര്യം, നമ്മുടെ വീട്ടിൽ ഒരു പെൺകുട്ടി 10 മാസം ഗർഭിണിയായിട്ട് പോലും വീട്ടിലുള്ള അംഗങ്ങൾ അറിയുന്നില്ല എന്ന് പറയുന്നത് വീടിനുള്ളിൽ എത്രമാത്രം ബന്ധം, ആഴത്തിലുള്ള ബന്ധം മാതാപിതാക്കളും മക്കളും അല്ലെങ്കിൽ വീട്ടിലുള്ളവർ തമ്മിൽ ഉണ്ട് എന്നുള്ളത് കൂടി പരിശോധിക്കപ്പെടേണ്ടതാണ്. വളരെ തീർച്ചയായും വളരെയധികം നന്ദി ശ്രീമതി ഷാഹിദ കമാൽ. വനിതാ കമ്മീഷൻ അംഗം തന്നെയാണ് ആ രീതിയിൽ ഒരു പ്രതികരണം നടത്തുമ്പോൾ അത് എത്രത്തോളം ഏതവസ്ഥയിലാണ് സമൂഹ വ്യവസ്ഥിതി മാറിയിരിക്കുന്നത് എന്നുള്ളത് എടുത്താലോചിക്കേണ്ട കാര്യം കൂടിയാണ്. അനുമോദാണ് മലപ്പുറത്തു നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നല്ലത്. കൂടുതൽ വാർത്തകൾ കാണാം മലയാളം .news18.com ഇടവേള. സ്വാതന്ത്ര്യത്തിന്റെ അമൃത് മഹോത്സവം ആഘോഷിക്കുന്നതിനൊപ്പം തന്നെയാണ് രാജ്യത്ത് ക്ഷീരവിപ്ലവം കൊണ്ടുവന്ന അമുലിന്റെ 75-ാം വാർഷികവും. സ്വദേശത്തും വിദേശത്തും അമുൽ ഒരു വിജയഗാഥ തന്നെയാണ് രചിച്ചത്. അമുലിന്റെ മുന്നേറ്റത്തിലെ ഓരോ നാഴികക്കല്ലും പറയുന്നത് ഓരോ കഥയാണ്. ആ വിജയഗാഥയിലേക്ക് ലോകത്തെ തന്നെ ഏറ്റവും വലിയ പരസ്യ ക്യാമ്പയിനുകളിലൊന്നായിരുന്നു 1966 അമുൽ ഗിൽ തുടക്കമിട്ട ബട്ടർ ടോപ്പിക്കൽസ്.
പരസ്യകലയിലെ പുതിയ യുഗമാണ് അതിലൂടെ തുറന്നത്. ഈ പരസ്യങ്ങളിലൂടെ ലോക ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങൾ അടയാളപ്പെടുത്തി. ലോകത്താകെ ലക്ഷക്കണക്കിന് ആളുകളെയാണ് ഈ പരസ്യ സന്ദേശങ്ങൾ ആകർഷിച്ചത്. വേറിട്ട വഴിയിലൂടെ അമുൽ തുടക്കമിട്ട ഈ പരസ്യകല ഇന്നും തുടരുന്നു. പാലക്കാട് കടം വാങ്ങിയ പണം തിരികെ ആവശ്യപ്പെട്ട യുവാവിനെ കാറിടിപ്പിച്ചു. രക്ഷപ്പെടാൻ ബോണത്തിൽ പിടിച്ചു കിടന്ന യുവാവുമായി 2 കിലോമീറ്ററോളം കാർ സഞ്ചരിച്ചു. ഒറ്റപ്പാലത്താണ് സംഭവം. യുവാവിനെ ബോണത്തിലിരുത്തി കാർ പായുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ്, തികഞ്ഞ ഗുണ്ടായസം എന്ന് തന്നെ പറയേണ്ട സംഭവമാണ്. പോലീസ് കേസെടുത്തിട്ടുണ്ടോ? വിവരങ്ങൾ എന്താണ്? അപർണ, സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇന്ന് രാവിലെ ആയിരുന്നു ഈ സംഭവം നടന്നിട്ടുള്ളത്. കടം വാങ്ങിയ പണം തിരികെ ചോദിച്ച യുവാവിനെ മലപ്പുറം സ്വദേശി മുഹമ്മദ് ഫാസിലിനെ കാറിടിപ്പിച്ച് തെറിപ്പിക്കാനായിരുന്നു ശ്രമം നടന്നിരുന്നത്. രക്ഷപ്പെടാനായി മുഹമ്മദ് ഫാസിൽ കാറിന്റെ ബോണറ്റിലേക്ക് കയറുകയും കാറിന്റെ മുകളിൽ പിടിച്ചിരിക്കുകയുമാണ്. ഏറെക്കുറെ 2 കിലോമീറ്ററോളം ദൂരം ഈ രീതിയിൽ ഇദ്ദേഹം സഞ്ചരിച്ചു എന്നുള്ളതാണ്. വളരെ അപകടകരമായ രീതിയിൽ ആണ് ഇങ്ങനെ സംഭവിച്ചത്. പിന്നീട് നേരെ ഈ കാർ ഓടിച്ചയാൾ ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിലേക്കാണ് വാഹനം കൊണ്ടുപോയത്. അതായത് ഇവർ തമ്മിലൊരു തർക്കം നേരത്തെ നിന്നിരുന്നു. 75,000 രൂപ മുഹമ്മദ് ഫാസിലിൽ നിന്നും ഒറ്റപ്പാലം സ്വദേശി ഉസ്മാൻ, ചുനങ്ങാട് സ്വദേശി ഉസ്മാൻ വാങ്ങിയിരുന്നു. ഈ മുഹമ്മദ് ഫാസിലിന്റെ കടയിൽ നിന്നും സാധനങ്ങൾ എടുത്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വായ്പയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പണം തിരികെ ചോദിച്ച് മുഹമ്മദ് ഫാസിൽ ഇന്ന് രാവിലെ ഇദ്ദേഹത്തിന്റെ ഉസ്മാന്റെ വീട്ടിലെത്തിയിരുന്നു. അവിടെ വെച്ച് ഇവർ തമ്മിൽ തർക്കമുണ്ടാവുകയും പിന്നീട് മുഹമ്മദ് ഫാസിലിനെ പണം ആവശ്യപ്പെടുന്ന സമയത്ത് ഇദ്ദേഹം കാറെടുത്ത് പോകാനാണ് ഉസ്മാൻ ശ്രമിച്ചത്. പക്ഷേ കാറിന് മുകളിൽ നിന്ന കാറിന്റെ മുന്നിൽ നിന്ന മുഹമ്മദ് ഫാസിലിനെ ഉസ്മാൻ ഇടിച്ചു തെറിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഈ സമയത്താണ് മുഹമ്മദ് ഫാസിൽ രക്ഷപ്പെടുന്നതിന് വേണ്ടി ഈ ബോണറ്റിന്റെ മുകളിലേക്ക് ചാടിയത്. പിന്നീട് തീർച്ചയായും പ്രസാദ് ഉടുമ്പശ്ശേരി നൽകുന്ന വിവരങ്ങൾ. പോലീസ് ഈ സംഭവത്തിൽ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നതാണ് വിവരം. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുകയാണ്. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും കാണുക മലയാളം ഡോട്ട് ന്യൂസ് 18. Thank you.